ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. 2022 ജെ സി ബി സാഹിത്യ പുരസ്കാരം നേടിയ പെരുമാൾ മുരുകൻ്റെ നോവൽ ഏതാണ്? ഫയർ ബേർഡ് അഥവാ ആലണ്ട പാച്ചി എന്നാണ് ഈ നോവലിൻ്റെ പേര്. 2022 ജെ സി ബി സാഹിത്യ പുരസ്കാരം നേടിയത് പെരുമാൾ മുരുകൻ്റെ ഫയർ ബേർഡ് അഥവാ ആലണ്ടപ്പാച്ചി എന്ന നോവലിനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ഏതാണ്? കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ്. ഇന്ത്യയിൽ ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ ആശുപത്രി ഏതാണ്? എറണാകുളം ജനറൽ ആശുപത്രി. ഇന്ത്യയിൽ ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രിയാണ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ഉജ്ജ്വല. ന്യൂഡൽഹിയിൽ നടക്കുന്ന പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഉജ്ജ്വലയാണ്. കേരള സാഹിത്യ നാടക അക്കാദമി അംഗീകരിച്ച കലാരൂപങ്ങളുടെ പട്ടികയിൽ ഈയിടെ ഇടം നേടിയ ഇനം ഏതാണ്? മിമിക്രി. കേരള സംഗീത നാടക അക്കാദമി അംഗീകരിച്ച കലാരൂപങ്ങളുടെ പട്ടികയിൽ ഈയിടെ ഇടം നേടിയ ഇനം മിമിക്രിയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിക്കുന്ന ആദ്യ മലയാളി വനിതാ താരം ആരാണ്? മിന്നുമണി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിക്കുന്ന ആദ്യ മലയാളി വനിതാ താരം മിന്നുമണിയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് എ ടീമിനെയാണ് മിന്നുമണി ക്യാപ്റ്റനായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എ ടീമിലാണ് ഉൾപ്പെട്ടത്. ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയാർ പുരസ്കാരം ലഭിച്ച മലയാളി ബഹിരാകാശ ശാസ്ത്രജ്ഞ ആരാണ്? ഡോക്ടർ വി ആർ ലളിതാംബിക. ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയാർ പുരസ്കാരം ലഭിച്ച മലയാളി ബഹിരാകാശ ശാസ്ത്രജ്ഞ ഡോക്ടർ വി ആർ ലളിതാംബികയാണ്. ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സ്വർണമയൂരം ലഭിച്ച പേർഷ്യൻ ചിത്രം ഏതാണ്? എൻലെസ് ബോർഡേഴ്സ്. ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണമയൂരം ലഭിച്ച പേർഷ്യൻ ചിത്രം എൻലെസ് ബോർഡേഴ്സ് എന്ന സിനിമയാണ്. KPCC ഏർപ്പെടുത്തിയ പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം നേടിയ ആദ്യ സാഹിത്യകാരൻ ആരാണ്? ടി പത്മനാഭൻ. KPCC ഏർപ്പെടുത്തിയ പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം നേടിയ ആദ്യ സാഹിത്യകാരൻ ടി പത്മനാഭനാണ്. 2023 ഇന്ത്യയിലെ മികച്ച ആപ്പായി ഗൂഗിൾ തിരഞ്ഞെടുത്ത ഫിറ്റ്നസ് ആപ്പ് ഏതാണ്? ലെവൽ സൂപ്പർ മൈൻഡ്. 2023 ഇന്ത്യയിലെ മികച്ച ആപ്പായി ഗൂഗിൾ തിരഞ്ഞെടുത്ത ഫിറ്റ്നസ് ആപ്പാണ് ലെവൽ സൂപ്പർ മൈൻഡ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.